പിടിച്ചെടുക്കും, എന്നിട്ട് കുറെ നോട്ടീസ് കൊടുക്കും. ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം വീണ്ടും അവർ സർവീസ് തുടരുകയും ചെയ്യും. ഇതാണല്ലോ നമ്മൾ കുമരകം ദുരന്തത്തിന് ശേഷവും തേക്കടി ദുരന്തത്തിന് ശേഷവും തട്ടേക്കാട് ദുരന്തത്തിന് ശേഷവും കണ്ടത്. അത് തന്നെ ഇവിടെ ആവർത്തിക്കും. കാരണം അതല്ലാതെ നമുക്ക് മറ്റൊരു കാര്യം പ്രതീക്ഷിക്കുവാൻ കഴിയുകയില്ല. കാരണം ജുഡീഷ്യൽ കമ്മീഷൻ ആവർത്തിച്ചു, അത് തന്നെ മറ്റു കാര്യങ്ങളിലും ആവർത്തിക്കും. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. അല്ല, നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ 1800 പേജുള്ള ഒരു റിപ്പോർട്ടൊക്കെ വരുമെന്ന് പറഞ്ഞ പോലെ വളരെ മനോഹരമായ റിപ്പോർട്ട് വരും. റിപ്പോർട്ടിലെ ശുപാർശകൾ വളരെ മനോഹരമായിരിക്കും. വളരെ സിമ്പിളായ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മൾ പ്രളയകാലത്ത് പറഞ്ഞു, എല്ലാ ബോട്ടപാഠങ്ങളിലും പറയുന്നു കുട്ടികളെ അടക്കം നീന്തൽ പഠിപ്പിക്കണം, നീന്തൽ പഠിക്കാതെ ഇനി കേരളത്തിൽ രക്ഷയില്ല, കാലാവസ്ഥ മാറ്റമെന്ന് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി മഞ്ജുഷ, ഞാനൊരു പരിസ്ഥിതി പോയിൻ്റ് ഓഫ് വ്യൂവിലൊരു കാര്യം പറയട്ടെ. എൻവയോൺമെൻറ്റൽ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഈ നദികളിൽ നിന്നുള്ള അല്ലെങ്കിൽ പുഴകളിൽ നിന്നുള്ള മണലെടുക്കലും ഇടിക്കലുമായിട്ടുള്ള ഒരുപാട് കയങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ബോട്ടിൻ്റെ ലൈസൻസ് നോക്കുമ്പോലെ തന്നെ എവിടത്തേക്ക് ബോട്ട് പോകാം, ഏത് കയത്തിൽ പോകാം, എവിടെ പോക്കൂടാ, എവിടെയാണ് ആഴമുള്ളത്, എവിടെയാണ് ചെളിയെന്നുള്ള കാര്യങ്ങളൊന്നും ഒരു ചർച്ചയില്ല, ഒരു പഠനവുമില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചൊന്നും ഒരു പ്ലാനിങ്ങിലോട് കൂടിയല്ലേ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ പ്ലാനിങ് ഇല്ലായ്മ കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ബോട്ട് ആളുകൾ വീണാൽ പോലും അവർക്ക് ജാക്കറ്റ് ഇല്ല, ഇതിനകത്ത് അവർക്ക് ജാക്കറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് ചെളിയിലാണ് അവർ വീണത്, ചെളിയിൽ സ്വാഭാവികമായിട്ട് അവരുടെ കാല താഴോട്ട് പോകും. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ് എന്താണ് ഓപ്പറേഷൻ പ്രൊസീജിയർ SOP എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്തില്ല. പിന്നെ ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഭാഗമായി മറ്റു ചില കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധയപ്പെടുത്തണം. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുകയാണ്, രണ്ട് വകുപ്പിൻ്റെ ചുമതല വഹിക്കുകയാണ്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വ്യാപകമായ റോഡ് പണി നടക്കുന്നുണ്ട്. എത്രമാത്രം മരങ്ങളാണ് മുറിച്ചു തള്ളുന്നത്, ഇതിന് പകരം മരങ്ങൾ വയ്ക്കുമോ? കനകക്കുന്ന് പാലസിൽ ചില നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. പൈതൃക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സമിതി അതിനകത്ത് ചില ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. അവർ സമരരംഗത്താണ്, അവർ കേസിൻ്റെ രംഗത്താണ് അവിടെ എല്ലാം. അപ്പോൾ ഈ കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം ലോകം മുഴുവൻ ആലോചിച്ചു. മഞ്ജുഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, കാലാവസ്ഥ വ്യതിയാനം കൂടെ വന്നതിന് ശേഷം ലോകം മുഴുവൻ സകല രാജ്യങ്ങളും ഉത്തരവാദിത്ത ടൂറിസം പോലെ തന്നെയാണ് എക്കോ ടൂറിസത്തിലേക്കും ഹെറിറ്റേജ് ടൂറിസത്തിലേക്കും പോകുന്നത്. ഉള്ളത് പരമാവധി സംരക്ഷിക്കുന്ന ഒരു ടൂറിസത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെറിറ്റേജ് ടൂറിസത്തിലേക്കും എക്കോ ടൂറിസത്തിലേക്കും ഉത്തരവാദിത്ത ടൂറിസത്തിലേക്കും ലോകം പോകുമ്പോൾ കേരളം ഈ പറഞ്ഞ അതിലെല്ലാം വിരുദ്ധമായി ഉള്ള ഭൂമിയും മലയും കാടും സകലതും നശിപ്പിച്ചുകൊണ്ട് മരങ്ങളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് പരമാവധി ആളുകളെ എൻജോയ് ചെയ്യിപ്പിക്കുക, നൈറ്റ് ലൈഫെന്നും ഡേ ലൈഫെന്നും ഒരുപാട് പ്രോജക്റ്റുകളുടെ പേരുകളിൽ ഇത് ചെയ്യുന്നു. ഇവിടെ ഒന്നും യാതൊരു സുരക്ഷിതത്വ മാർഗങ്ങളുമില്ല. ഇന്ന് ഈ ബോട്ടപോടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ രസകരമാണ്. എത്ര കമ്മീഷൻ വന്നു, 100 വർഷമായില്ലേ നമ്മൾ ബോട്ടപോടം കേരളത്തിൽ വന്നിട്ട്? എന്തെങ്കിലും ഒരു SOP ഉണ്ടോ? അത് പുറത്തു വിടട്ടെ. ഇതാണ് SOP. ആ ബോട്ട് വയ്ക്കുന്ന സ്ഥലം ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുള്ള ആളാണ്. അവിടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ എഴുതി വെച്ചേക്കും, ജാക്കറ്റ് ഇല്ലാതെ ഒരാളിനെ അകത്തോട്ട് കയറ്റത്തില്ല. അതുപോലെ തന്നെ അവിടെ എഴുതി വെക്കും, ഇത്ര നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണം, ഇവിടെ വരുന്നവർ ഇന്ന ഇന്ന നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അകത്തോട്ട് കടത്തി വിടുകയുള്ളൂ. പ്രായമായവരെ വിടത്തില്ല, കൊച്ചു കുട്ടികളെ വിടത്തില്ല. ഇത് 10 മാസം പ്രായമുള്ള കുഞ്ഞുവരെയുണ്ട് ഇതിനകത്ത്. 10 മാസം പ്രായമായ കുഞ്ഞുണ്ട്, മുതിർന്നവരുണ്ട്, ഒരു ഫാമിലിയിൽപ്പെട്ട 12 പേരുണ്ട്. എത്ര അനാസ്ഥപരമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ആരുടെ അടുത്ത് പുറത്താണ് ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്? ശ്രീ ഹരിദാസ് ചോദിച്ച പോലെ ആരുടെ പേരിലാണ് ഇത് ഫിക്സ് ചെയ്യുക? എല്ലാവരും രക്ഷപ്പെടും മഞ്ജുഷേ, സകലവരും രക്ഷപ്പെടും. കമ്മീഷൻ റിപ്പോർട്ട് വരും, റിപ്പോർട്ട് ഇംഗ്ലീഷിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മലയാള ഭാഷ വന്നതുകൊണ്ട് മലയാളത്തിലായിരിക്കും. 10-2000 പേജ് കാണും, അതവിടെ എവിടെയെങ്കിലും സെക്രട്ടേറിയറ്റിൽ എവിടെയെങ്കിലും അടുക്കി വെച്ചേക്കും. ഒരു റിപ്പോർട്ട് കമ്മീഷനും പുറത്തു വരാൻ പോകുന്നില്ല, ഒരു നടപടി എടുക്കാം. കമ്മീഷൻ്റെ നടപടി പോട്ടെ, എന്തെങ്കിലും പ്രിക്കോഷൻ പിന്നെ എടുക്കുമോ? അപ്പോൾ നീന്തൽ പഠിപ്പിക്കുന്ന നീന്തൽ പഠിപ്പിക്കുമോ? പാഠ്യപദ്ധതി ഉൾപ്പെടുത്തും, പാഠ്യപദ്ധതി ഉൾപ്പെടുത്തുമോ? പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയാൽ എവിടെയാണ് കുളം? എല്ലാ പഞ്ചായത്തിലും കുളമുണ്ടോ? കുളമില്ലാതെ നീന്തൽ പഠിക്കാൻ പറ്റത്തില്ലല്ലോ, പോസ്റ്റൽ നീന്തലില്ലല്ലോ. അപ്പോൾ വളരെ സമഗ്രമായി ഈ വിഷയങ്ങളെ കാണാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റത്തില്ല, ഉത്തരവാദിത്ത ടൂറിസം ഇല്ല. പിന്നെ ആകെപ്പാടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബഹളം ഉണ്ടാക്കാം, ആളുകളെ വിളിച്ചു കൂട്ടി ബഹളം ഉണ്ടാക്കി വലിയ ആഘോഷം നടത്തി എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തി നമുക്ക് ഇടാം. റെസ്പോൺസിബിൾ ടൂറിസം തുടങ്ങിയ പേരുകൾ. ശ്രീ എ ഉസ്മാൻ, ഈ തൂവൽ തീരത്ത് ഇത്ര ബൃഹത്തായ പദ്ധതികൾ